ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ സംസ്കൃതി യു ജി സി നെറ്റ് പേപ്പർ വണ്ണിന്റെ പി വൈ ക്യു ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് പുതിയ കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനേക്കാളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെ നമ്മുടെ ഈ സെഷനിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ സെഷനിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൽ വരുന്ന കോൺസെപ്റ്റ്സും തിയറീസൊക്കെ നമുക്ക് ഓരോ ക്വിക്ക് റിവിഷനും കൂടെ നടത്തിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് അല്ലെങ്കിൽ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് റിസർച്ചിന്റെ ഡെഫിനിഷൻ, എന്താണ് റിസർച്ച് എന്നുള്ളത്, അതിന്റെ മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക്, അതൊക്കെ എന്താണ് അപ്രോച്ചസ് ആണ്, റിസർച്ചിലുള്ള അപ്രോച്ചസ്. ഓക്കെ, പോസിറ്റിവിസം ഒന്നും കൂടാതെ എന്താണ് ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ഓഫ് ടു റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് സെവറൽ കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ അതിലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, പിന്നെ അതിൻ്റെ ഡേറ്റ കളക്ഷൻ കാര്യങ്ങളൊക്കെയാണ്, ഡാറ്റാസ്, അതിൽ വരുന്ന ഡാറ്റകൾ, ഡാറ്റയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വേരിയബിൾസ് ആണെങ്കിലും സാമ്പിളിംഗ് ആണെങ്കിലും അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള വരുന്നത്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് തീസിസ് റൈറ്റിംഗ്. ഓക്കെ, റിസർച്ച് കഴിഞ്ഞ് നമ്മൾ ഫൈനലി റിസർച്ച് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്, അതൊരു തീസിസ് ആക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഫോമാറ്റിങ് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്, അപ്പം ആ ഒക്കെ കാര്യം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്, ദെൻ റിസർച്ച് എത്തിക്സ്, പ്ലാജിയറിസം കാര്യങ്ങളൊക്കെ വരുന്നതാണ് റിസർച്ച് എത്തിക്സിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള, നമ്മൾ പൊതുവെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് ചോദിക്കാറുണ്ട്. ടൈപ്സിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ അപ്രോച്ചസിൽ തന്നെ പോസിറ്റിവിസം, പോസ്റ്റ് ഫാക്റ്റോ, എക്സ്പോസ്റ്റ് ഫാക്റ്റോ, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ഇവൊക്കെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ അതുപോലെ സാമ്പിളിങ്, മെത്തേഡ്സ് ഓഫ് റിസർച്ചിൽ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ്, പിന്നെ സ്റ്റെപ്സിൽ വരുന്ന സാമ്പിളിംഗ് ആണെങ്കിലും ഡാറ്റ അനാലിസിസ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ ഏരിയാസ്, അതായത് തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, ഫോമാറ്റ്, സ്റ്റൈൽസ്, കുറേ ഡിഫറെൻ്റ് സ്റ്റൈൽസ് ഉണ്ടല്ലോ, MLA, APA, CMS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സ്റ്റൈൽസ് ഉണ്ടല്ലോ, അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതും റിസർച്ച് എത്തിക്സും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും റീസെന്റ് ആയിട്ടുള്ള എക്സാംസിൽ. അതുപോലെ ഇപ്പോൾ മെത്തേഡ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ചിൽ വരുന്ന ഹൈപ്പോതെസിസ്, ഡാറ്റ അനാലിസിസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്ന ഏരിയാസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് വി വിൽ ഡിസ്കസ് ഓൺ ദ കോൺസെപ്റ്റ്, ഓൾ ദ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഓൺ ദ ഗോ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ റിസർച്ചർ ഗിവ്സ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ടു എ റെസ്പോണ്ടന്റ് വൈൽ ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് എ സർവേ, വിച്ച് ഓഫ് ദീസ് ആർ ആംബിഗ്വസ്? ഓപ്ഷൻ എ, വെരി ഓഫൻ. ഓപ്ഷൻ ബി, ക്വൈറ്റ് ഓഫൻ. ഓപ്ഷൻ സി, നോട്ട് വെരി ഓഫൻ. ഓപ്ഷൻ ഡി, നോട്ട് അറ്റ് ഓൾ. ഓക്കെ, അപ്പൊ ഇതില് ഈ എ ബി സി ഡി എന്നുള്ളതില് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്നുള്ളത് ഈ ഓപ്ഷനിൽ നോക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. സർവേ ക്വസ്റ്റ്യനില് ആംബിഗ്വസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, ഇതില് ഫ്രേസസ് ഏതൊക്കെയാണ് പെട്ടെന്ന് പറയൂ.
ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൺഫ്യൂസിങ്, കൺഫ്യൂഷൻ, ഡൗട്ട്ഫുൾ എന്നുള്ളതൊക്കെയാണ് ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ മീനിങ് വരുന്നത്. ഇതിൽ ഏതൊക്കെ വരും? വെരി ഓഫൺ എന്നുള്ളത് ആംബിഗ്വസ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി അല്ലല്ലോ. ഓക്കെ, നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് ഒന്ന് നോക്കാം. വെരി ഓഫൺ എന്നുള്ളത് ആംബിഗ്വസ് ആണോ അതോ അതൊരു കൺഫേം ആയിട്ടുള്ള കാര്യമാണോ? വെരി ഓഫൺ കൂടുതലായും അല്ലെങ്കിൽ വളരെ കൂടുതൽ തവണ എന്നുള്ളതൊക്കെ പറയുന്നത് ഒരു കൺഫേം ആയിട്ടുള്ള കാര്യമല്ലല്ലോ, അതിലൊരു ഡൗട്ട് ഇല്ലേ? കാരണം സ്ഥിരമായി അല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ഇതിൽ പറയുന്നുണ്ടോ? വെരി ഓഫൺ കൃത്യമായിട്ടുള്ള ഒരു നമ്പറോ ഒരു കണക്കോ അതിൽ പറയുന്നില്ല. ഓക്കെ, വെരി ഓഫൺ വളരെ കൂടുതലായി എന്നുള്ളൊരു ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് ആംബിഗ്വസ് ആണ്, അത് കൃത്യമായിട്ടുള്ള ഒരു നമ്പർ അതിൽ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് ആംബിഗ്വസ് ആണ്. ക്വയറ്റ് ഓഫൺ എന്നുള്ളതും എന്താണ്? കൂടെ കൂടെ കൂടുതലായിട്ടും പലപ്പോഴും എന്നുള്ള അർത്ഥത്തിലാണ് ക്വയറ്റ് ഓഫണും വരുന്നത്. അതിലും ഒരു കൃത്യമായിട്ടുള്ള നമ്പർ കാണിക്കുന്നില്ല, അപ്പൊ ക്വയറ്റ് ഓഫണും ആംബിഗ്വസ് ആണ്. നോട്ട് വെരി ഓഫൺ അത്ര വല്ലാണ്ടേ ഒന്നും ഇല്ല എന്ന് പറയുന്ന രീതി. ഓക്കെ, നോട്ട് വെരി ഓഫണും എന്താണ്? ആംബിഗ്വസ് ആണ്. നോട്ട് അറ്റ് ഓൾ എന്ന് പറയുന്നത് എന്തല്ല? ആംബിഗ്വസ് അല്ല, കാരണം തീരെ ഇല്ല എന്നുള്ളത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺഫേം ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ വരും? എ ബി സിയും ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഹോപ്പ് യു ആർ ക്ലിയർ അല്ലേ. നമുക്ക് എപ്പോഴും ഒരു ക്വാണ്ടിഫയബിൾ ഡാറ്റ, ഓക്കെ, ക്വാണ്ടിഫയബിൾ ഡാറ്റ എന്ന് പറയും. ക്വാണ്ടിഫയബിൾ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അത് ആംബിഗ്വസ് അല്ല. ഓക്കെ, അൺആംബിഗ്വസ് ആണ്, കൺഫേം ആണ്. ക്വാണ്ടിഫയബിൾ ഡാറ്റ എന്ന് പറയുന്നത് ഒരു കൃത്യമായ നമ്പർ പറയുന്നതാണ് ക്വാണ്ടിഫയബിൾ ഡാറ്റ. ഈ വെരി ഓഫൺ, ക്വയറ്റ് ഓഫൺ, നോട്ട് വെരി ഓഫൺ എന്നുള്ളതൊന്നും ക്വാണ്ടിഫയബിൾ അല്ല, അതുകൊണ്ട് അതെല്ലാം ആംബിഗ്വസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ വൺസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ എ മന്ത്, ട്വൈസ് എ ഡേ എന്നൊക്കെ പറയുന്നത് ക്വാണ്ടിഫയബിൾ ആണ്. ഓഫൺ, സംടൈംസ്, ഫ്രീക്വൻ്റ്ലി, റെയർലി എന്നൊക്കെ പറയുന്നത് ആംബിഗ്വസ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആംബിഗ്വിറ്റി കൊണ്ടുവരുന്ന കുറച്ച് ഫ്രേസസ് നോക്കാം. ഫ്രീക്വൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ സംടൈംസ്, ഒക്കേഷണലി, റെയർലി എന്നുള്ളതൊക്കെ ആംബിഗ്വസ് ആണ്. ഇനി എഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് സംവാട്ട് എഗ്രി, മോസ്റ്റ്ലി എഗ്രി, എ ലിറ്റിൽ ബിറ്റ് എഗ്രി എന്നുള്ളതൊക്കെ എന്താണ്? ആംബിഗ്വസ് ആണ്. ഐ കംപ്ലീറ്റ്ലി എഗ്രി അല്ലെങ്കിൽ ഐ ഡിസഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആംബിഗ്വസ് അല്ല. ഇനി ക്വാണ്ടിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എ ഫ്യു, സെവറൽ, ബിറ്റ്, മെനി, മോർ, സം എന്നൊക്കെ ആംബിഗ്വസ് ആണ്. ഓക്കെ, ആൻഡ് ഈ ആംബിഗ്വസ് ആയിട്ടുള്ള ടേംസ് എന്തിൽ ലീഡ് ചെയ്യും എന്ന് പറയുന്നത്? ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടന്റ് അനാലിസിസ് ഇൻക്ലൂഡ് എ ഇറ്റ് ഈസ് എ വെരി ട്രാൻസ്പെറന്റ് റിസർച്ച് മെത്തേഡ്, ബി ഇറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു എ ഫേവറബ്ലി ആസ് അൺ ഒബ്ട്രൂസീവ് മെത്തേഡ്, സി ഇറ്റ് ഈസ് എ ഹൈലി ഫ്ലെക്സിബിൾ മെത്തേഡ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. ഓപ്ഷൻ എ ആൻഡ് ബി, ഓപ്ഷൻ ബി, ബി ആൻഡ് സി, ഓപ്ഷൻ സി എ ആൻഡ് സി, ഓപ്ഷൻ ഡി എ ബി ആൻഡ് സി. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടന്റ് അനാലിസിസ് ഓപ്ഷൻ ഈ എ ഒന്ന് നോക്കാം. കണ്ടന്റ് അനാലിസിസ്, യെസ് ഇറ്റ് ഈസ്. ഓക്കെ, കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ അത് കൂടുതലായിട്ട് നമ്മൾ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും കണ്ടന്റ് അനാലിസിസ് ആണ് വരുന്നത്. ലിറ്ററേച്ചർ, ഹ്യൂമാനിറ്റീസ്, ഹിസ്റ്ററി, സോഷ്യോളജി അതുപോലെയുള്ള കുറേ സബ്ജക്ട്സിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റ് അനാലിസിസ് എന്നുള്ള റിസർച്ച് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലെന്താണ്, ഓൾറെഡി നമുക്ക് പ്രൊവൈഡ്, നമുക്ക് ഒരു കണ്ടന്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അതിനെ അനലൈസ് ചെയ്യാണ്, അത് എത്രത്തോളം കറക്റ്റ് ആണ്, എത്രത്തോളം സുതാര്യമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എത്രത്തോളം റോങ് ആണ് എന്നുള്ള രീതിയിൽ ഒരു അനാലിസിസ് നടത്തുന്നതാണ് ഒരു കണ്ടന്റ് അനാലിസിസ് റിസർച്ചിന്റെ. അതൊരു റിസർച്ച് ആയിട്ട് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ ഒരു റിസർച്ചിന്റെ ഒരു എന്താണ് ഒരു സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഈ കണ്ടന്റ് അനാലിസിസിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതെന്താണ്, ഒരു വെരി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡാണ്. ഓക്കെ, കാരണം എന്താണ്, നമ്മുടെ കണ്ടന്റ് എന്നുള്ളത് അത് യൂണിവേഴ്സലി എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, അതിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി ട്രാൻസ്പെറന്റ്.
And option B എന്താണ്? It is often referred to as favorably as an obtrusive method. അതെന്താണ്? വളരെ ഫേവറബിൾ ആയിട്ടുള്ളതാണ്, ഒബ്ട്രൂസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സിംപ്ലറും ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഹൈലി ഫ്ലെക്സിബിൾ മെത്തേഡ്. ഹൈലി ഫ്ലെക്സിബിൾ മെത്തേഡ് ആണോ കണ്ടന്റ് അനാലിസിസ്? കറക്റ്റ് ആണ്, കാരണം ഡാറ്റ കളക്ഷനും ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം എന്തിൽ കുറവായിരിക്കും? കണ്ടന്റ് അനാലിസിസിൽ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കണ്ടന്റ് അനാലിസിന്റെ അഡ്വാൻറ്റേജസ്? കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻ എ സർവേ റിസർച്ച് ഇൻക്ലൂഡ് A. They allow unusual responses to be derived. B. It is easy to process their answer. C. They reduce the possibility of variability in the recording of answers. D. Standard deviation. ഇതിൽ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പെട്ടെന്ന് നോക്കി പറഞ്ഞേ. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ഈസി ടു പ്രോസസ് ദെയർ ആൻസർ, കറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ വരുന്നത്. സിയും വരും. ദേ റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് വേരിയബിലിറ്റി ഇൻ റെക്കോർഡിംഗ് ഓഫ് ആൻസേഴ്സ്. ഓക്കെ, കറക്റ്റ് ആണ്. ബി ആൻഡ് സി ആണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, എന്താണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അറിയോ? ഓക്കെ, കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കേണ്ടാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. Okay, it can help researchers show trends and percentages over time. They are often preferred because they can save time and resources. They are usually worded in simpler terms, making term easier for respondents to understand. Okay, simpler aanu. They are easy and quick to answer, which can lead to a higher response rate and more reliable data. They are more practical ways of surveys with a large number of respondents, more practicable. Okay. And closed-ended questions with a fixed set of answer options can make it easier to process and interpret responses from large sample size. Okay, appo idokkana oru closed-ended question survey research question de advantages nu parayunnathu. Okay, moving on to the next question. Which of the following acronyms is incorrectly matched with its expanded form? A. IMPRINT, impacting research, innovation and technology. ഭീം, ഭാരത് ഇന്റർഫേസ് ഫോർ മണി. ഉമാങ്, യുണൈറ്റഡ് മൊബൈൽ അപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ജനറേഷൻ. പേ ടി എം, പേ ത്രൂ മൊബൈൽ. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്? സി ആണ് സാർ. സി കറക്റ്റ്, വെരി ഗുഡ്. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഉമാങ് സ്റ്റാൻഡ്സ് ഫോർ യൂണിഫൈഡ് മൊബൈൽ അപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The software used for detecting plagiarism. A. Mentally. B. Turnitin. C. Compiler. D. Identicate. ഇതിൽ ഏതൊക്കെയാണ് പ്ലാജിയറിസം ചെക്കർ? പ്ലാജിയറിസം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. ഏതൊക്കെയാണ് പ്ലാജിയറിസം ഡിറ്റക്ടിങ് സോഫ്റ്റ്വെയർസ്? ടെർണിറ്റിൻ ഉണ്ട്. ദെൻ ടെർണിറ്റിൻ ആണ് ഏറ്റവും കോമൺലി യൂസ്ഡ് വൺ. ബാക്കി വേറെ ഏതെങ്കിലും ഉണ്ടോ? ഏതൊക്കെയാണ് മെന്റലി സോഫ്റ്റ്വെയർ ഡിറ്റക്ടിങ് പ്ലാജറിസം ഡിറ്റക്ടിങ് സോഫ്റ്റ്വെയർ ആണ്, ഇതെൻറ്റിക്കേറ്റും ആണ്. ഓക്കെ, ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ടെർണിറ്റിനും ആണ്, ഇതെൻറ്റിക്കേറ്റും ആണ്. മെന്റലി എന്താണ്, എന്ത് സോഫ്റ്റ്വെയർ ആണത്? ബിബ്ലിയോഗ്രാഫി സോഫ്റ്റ്വെയർ അല്ലേ? യെസ്. ദെൻ കമ്പൈലർ എന്താണ്? കമ്പൈലർ ഒരു കോഡിംഗ് സോഫ്റ്റ്വെയർ ആണ്, കമ്പൈലർ. ഓക്കെ, അപ്പൊ പ്ലാജറിസം ഡിറ്റക്ടിങ് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? ടെർണിറ്റിൻ ഉണ്ട്, ഇതെൻറ്റിക്കേറ്റ് ഉണ്ട്. ഓക്കെ, മെന്റലി സോഫ്റ്റ്വെയർ ആണ്, പ്ലാജറിസം ഡിറ്റക്ടിങ് സോഫ്റ്റ്വെയർ അല്ല, കമ്പൈലർ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് മെന്റലി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The meaning of the abbreviation ANTA used in academic writing is option A, anonymous. എന്താണ് ഓപ്ഷൻ ബി? അല്ലല്ലോ, ഇറ്റ് ഈസ് ബിഫോർ
ബിഫോർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The software that is useful for statistical analysis of data generated in a research study is A. SPSS, B. Authenticate, C. Minitab, D. R. Yes. SPSS വരുന്നുണ്ട്. Authenticate എന്താണ്? Authenticate നമ്മൾ തൊട്ട് മുന്നേ കണ്ടു, plagiarism check വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? എ, സി ആൻഡ് ഡി. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ബിലോ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് വൺ, ദ ക്വാണ്ടിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് ഇസ് എ വെരി ട്രാൻസ്പെറന്റ് റിസർച്ച് മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് ടു, The quantitative content analysis is often referred to as obtrusive method. Option A, both statement 1 and 2 are correct. Option B, both statement 1 and 2 are incorrect. Option C, statement 1 is correct. Option D, statement 1 is incorrect. Will either one correct the answer? C, answer. Option C. C, very good. Option C ana correct aayittulla answer varunathu. Endana statement 1 കറക്റ്റ് ആണ്. ദ ക്വാണ്ടിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് ഇസ് വെരി ട്രാൻസ്പെറന്റ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ടുവിന്റെ എന്താണ് അതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞത്? ക്വാണ്ടിറ്റേറ്റീവ് കണ്ടന്റ് അനാലിസിസ് ഓഫൻ റെഫർ ടു ആസ് ഒബ്ട്രൂസീവ് മെത്തേഡ്. കാരണം ക്വാണ്ടിറ്റേറ്റീവ് എങ്ങനെയാണ് ഒബ്ട്രൂസീവ് ആവാതെന്നുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇപ്പൊ ഒരു ഒബ്ട്രൂസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ വരും? ഇപ്പൊ നമ്മളൊരു സർവേ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ സർവേ നടത്തുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണെന്ന് വെച്ചോളൂ. അപ്പൊ അതില് ഒരു ജോബിൽ ഇരിക്കുന്ന ആളിന്റെ അടുത്ത് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ബാക്കിയുള്ളവർ ഇത് കാണുമോ, അല്ലെങ്കിൽ ആ അവരുടെ ഓണറോ അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ഇത് അറിയോ എന്നുള്ളതിന്റെ ഒരു പേടി കാരണം അവര് അവരുടെ റെസ്പോൺസസ് എങ്ങനെ ഉണ്ടാവാം, ഒരു പക്ഷെ ബയാസ്ഡ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ അതെന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവിലാണ് നമുക്ക് ഒബ്ട്രൂസീവ് ആയിട്ടുള്ള ആൻസേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതൽ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ റൈറ്റ് സീക്വൻസ് ഓഫ് എ പി എ സ്റ്റൈൽ ഓഫ് റെഫറൻസിംഗ്. എ, title of the research article. B, year of publication. C, name of journal. D, name of the author. And choose the correct options. ഏതാണ് ഫസ്റ്റിൽ വരുന്നത്? ആദ്യം ഏതാണ്? എ പി എ സ്റ്റൈൽ അറിയാലോ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ് എ പി എ സ്റ്റൈൽ. വേറെ ഏതൊക്കെ സ്റ്റൈൽ ഉണ്ട്? എം എൽ എ സ്റ്റൈൽ ഉണ്ട്. വേറെ ഏതാണ്ട്? സി എം എസ് ഉണ്ട്. അതൊക്കെയാണ്. വേറെ ഒരുപാട് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ മൂന്ന് സ്റ്റൈൽസ് ആണ്, എ പി എ, എം എൽ എ ആൻഡ് സി എം എസ്. ഇതിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത്? എ പി എ സ്റ്റൈൽ ഓഫ് റെഫറൻസിംഗ്. ആദ്യം ഏത് വരും? നെയിം ഓഫ് ദി ഓദർ ആദ്യം വരും. പിന്നെ നെയിം ഓഫ് ദി ഓദർ ആദ്യം വരും. രണ്ടാമത്തത് ഏത് വരും? രണ്ടാമത്തത് വരും. ഇനി അടുത്തത് ടൈറ്റിൽ ഓഫ് റിസർച്ച് ആർട്ടിക്കിൾ ആൻഡ് ഫൈനലി നെയിം ഓഫ് ദ ജേണൽ. ഈ ഒരു സീക്വൻസിലാണ്, ഈ ഒരു ഓർഡറിലാണ് എ പി എസ് സ്റ്റൈൽ ഓഫ് റെഫറൻസിംഗ്, റെഫറൻസിൽ വർക്ക് സൈറ്റഡ് ബിബ്ലിയോഗ്രാഫി ഒക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഡി, ബി, എ, സി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി എ പി എസ് സ്റ്റൈലില്, എ പി എസ് സ്റ്റൈൽ എന്താണെന്ന് പറഞ്ഞത്? അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഓക്കെ, അതില് സൈക്കോളജിക്കൽ അസോസിയേഷൻ, എ പി എ സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ്, സൈക്കോളജി, എഡ്യൂക്കേഷൻ പോലെയുള്ള സബ്ജക്റ്റിനാണ്. ഓക്കെ, എം എൽ എ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂമാനിറ്റി സബ്ജക്ട്സിനാണ്, എസ്പെഷ്യലി ലിറ്ററേച്ചർ, ഫിലോസഫി, ആർട്സ് സബ്ജക്ട്സിനൊക്കെ. ഓക്കെ, ഇനി അതിൽ എം എൽ എ സ്റ്റൈലിൽ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ഓദറിന്റെ നെയിം വരും,
അതെങ്ങനെ ഫസ്റ്റ് നെയിം സെക്കൻഡും സെക്കൻഡ് നെയിം ഫസ്റ്റും ആയിട്ടാണ് വരിക. അപ്പോൾ വില്യം ഷേക്സ്പിയർ എന്നാണെങ്കിൽ ഷേക്സ്പിയർ വില്യം എന്നാണ് വരിക. ഓക്കെ, ദെൻ ടൈറ്റിൽ ഓഫ് ദ ബുക്ക്, ദെൻ പബ്ലിഷർ, ദെൻ ഇയർ. ഓക്കെ, ഈ ഒരു ഫോമാറ്റിലാണ് എം എൽ എ സ്റ്റൈലിൽ വരുന്നത്. ഓക്കെ,